परिशुद्ध परम दिव्य कारुण्यमें अंगेक्कोराधन परिशुद्ध परम दिव्य कारुण्यमें अंगेक्कोराधन परिशुद्ध परम दिव्य कारुण्यमें अंगेक्कोराधन आत्मा वशुद्धराय तीरा आत्मीय दानंगल तेरी अणयुन्नु सविदेयंगल ओ पावनात्मावे പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായി ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ താനിക്ക പറമ്പിൽ ജിജി സേവ്യർ എന്ന രണ്ടാം ചരമവാർഷികമാണ്. ആലപ്പാട്ട് ജോർജ്, ഹെബിൻ ജോർജ്, കോളിയത്ത് മെറ്റി, മുല്ലൂർ ഫിലോമിന വർഗീസ്, ചുതമ്പറമ്പിൽ അല്ലേഷ്, ആലപ്പാട്ട് ത്രേസ്യാമ വർഗീസ്, കുറുപ്പശ്ശേരി ആന്റണി, പുളിക്കൽ എഡ്വിൻ സേവ്യർ, മുണ്ടഞ്ചേരി മേരി ജോർജ്, മുണ്ടഞ്ചേരി വർഗീസ് ജോർജ്, പള്ളിപ്പാട്ട് ഗീത ജോയ്, ചിങ്ങന്തറ പൈലി ജോൺ, കുരിശിങ്ങൽ ബേബി ക്ലാരൻസ്, പടശ്ശേരി വർഗീസ് പോൾ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ശുദ്ധീകരണ സദരാത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് ഈ ബലിയിലെ പ്രാർത്ഥിക്കാം. തോട്ടകത്ത് സാറാ ജെയിംസിന്റെ നിയോഗത്തിന് വേണ്ടിയും ഈ ബലിയിലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും ഈശോയുടെ സൗഖ്യദായകവുമായ ശുശ്രൂഷയെ കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നു. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് പലരെയും സുഖം പ്രാപിക്കുന്നുണ്ട്. നാം അനുദിനം ദിവ്യബലിയിലൂടെ ഈശോയെ സ്വന്തമാക്കുന്നവരാണ്, ഈശോയെ സ്വീകരിക്കുന്നവരാണ്. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ബലി അർപ്പിക്കാം. വന്നുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലുപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ എന്റെ ലലികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവകനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കരീണമേ കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സുവിശേഷ ശക്തി പുലിയും മാമ്പാലെ അങ്ങ് ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഈ ലോകവ്യാപാരങ്ങളുടെ മധ്യെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അങ്ങേ വിശ്വാസികൾക്ക് ക്രിസ്തീയ ചൈതന്യത്താൽ ജ്വലിച്ചുകൊണ്ട് അയ്യധർമ്മങ്ങൾ നിറവേറ്റുന്നത് വഴി അങ്ങേ രാജ്യം നിരന്തരം പടുത്തുയർത്തുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി തേടാൻ ഉതിരുന്നുവോ? വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ചു വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നതെങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതിയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം വീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു, എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ, അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണത്. കർത്താവ് നിങ്ങളോട് കൂടെ. എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം.
അക്കാലത്ത് യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് നൽകി. അവർ പത്രോസ് എന്ന അവർ പേര് നൽകിയ ശിമയോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ് യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ് എൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിന്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചു കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവിന്റെ സുവിശേഷം. കരുണയാൽ നീ തന്ന നന്മകളിൽ നിരാ കാഴ്ചയണയിക്കാം തിരുസന്നിധിയേ. അവിടുത്തെ തൃപ്പാദ പുൽഗുമിദാസരി നിത്യവും നിന്റെ കൃപ ചൊരിയോ. അവിടുത്തെ തൃപ്പാദ പുൽഗുമിദാസരി നിത്യവും നിന്റെ കൃപ ചൊരിയോ. കരുണാരൂപാനി തിരുനാമം വാഴ്ത്തി പാടുവാൻ നൽവരും ചൊരിയണമേ. കരുണാരൂപാനി തിരുനാമം വാഴ്ത്തി പാടുവാൻ നൽവരും ചൊരിയണമേ. ദാനമെല്ലാം നിന്ദാനമെല്ലാം ദൈവമേ നിൻ സ്നേഹദാനമെല്ലാം കരുണയാൽ നീ തന്ന നന്മകളിൽ നിതാ കാഴ്ചയണയിക്കാം തിരുസന്നിധേ. സഹോദരരെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിടെ. പരിശുദ്ധനായ പിതാവെ, ഞങ്ങൾക്ക് മാതൃക നൽകാൻ അങ്ങേ പുത്രൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ തന്നെ ആത്മീയ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എളിമയുടെയും തീക്ഷ്ണതയുടെയും ചൈതന്യത നിറയാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാ സൃഷ്ടിക്കുകയും നീതി ആശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അതീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു, ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് അങ്ങേ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ്.
പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിന്ദനവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവെ സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരു ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു പ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങയെ ഉയർത്തി ഞങ്ങളെ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ വിയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക മറിയത്തോട് ആ കനികയുടെ ഭർത്താവായ ബാക്കിപ്പെട്ടി ഔസേപ്പ് പിതാവിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താതാ നിന്നാമം പൂജിതമായിടേണം വരണം നിന്റെ രാജ്യം സ്വർഗത്തിൽ പോൽ നിന്നുള്ളം പാലിലുമായിടേണം അന്നെന്നോ വീണ്ടും നൂരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യർ തൻ ദ്രോഹം
തിന്മകളിൽ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീക്കവീണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീക്കവീണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വിശ്വപ്രകാശമേ നീദയ്ക്കു ക്രിസ്തുവേ വേദാന്തകാതരേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ, നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ,
വാനിലെ മാധുര്യ സിന്ധുനീ ആനന്ദത്തീ പുഴ എന്നൊഴുക്കൂ നീയല്ലോ ജീവൻ നീയല്ലോ സത്യം നീ താൻ പ്രകാശം ഈശു മഹേശ ജീവദാതാ സ്നേഹരാജ ആത്മദാതാ നീ വരിക ജീവദാതാ സ്നേഹരാജ ആത്മദാതാ നീ വരിക എന്നിൽ വസിക്കൂ എന്നിൽ ലയിക്കൂ നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിപ്പൂ എന്നിൽ വസിക്കൂ എന്നിൽ ലയിക്കൂ നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിപ്പൂ യേശുവേ സർവേശ സ്വരൂപേ വിശ്വപ്രകാശമേ നീ നയിക്കൂ ക്രിസ്തുവേ വേദാന്തകാതരേ ശൂന്യമിമാനസ നീ നിറയ്ക്കൂ നിത്യപുരോഹിതനായിശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേത്തെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റേണമേ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസി സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അൽഫോൻസാമേ, വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഇരുപത്തിയേഴാമത് കുനുമോ ബൈബിൾ കൺവെൻഷന് വേണ്ടിയുള്ള പ്രാർത്ഥന. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ 2022 സെപ്റ്റംബർ 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന വചന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും കരുണാമയനായ ദൈവമേ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. കൺവെൻഷൻ നയിക്കുന്ന എൽഷദായി മിനിസ്ട്രീസ് ടീമിലെ എല്ലാ വൈദികരെയും ബ്രദർമാരെയും എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവൻ നിറയ്ക്കണമേ. ദൈവവചനം ശ്രവിക്കുവാൻ വരുന്ന എല്ലാ മക്കളെയും ബൈബിൾ കൺവെൻഷന്റെ വിജയത്തിനു വേണ്ടി ത്യാഗപൂർവ്വം സഹകരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വചനം പ്രഘോഷിക്കുന്നവരെയും വചനം ശ്രവിക്കുന്നവരെയും അങ്ങയുടെ തിരുകുമാരന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാമ്മേ, മാതാവേ, ഈ കൺവെൻഷന് വേണ്ടി തിരുകുമാരനോട് പ്രത്യേകം മാധ്യസ്ഥം പ്രാപിക്കണമേ. ആമേൻ. ദൈവമേ, ഞങ്ങളും സ്തോത്രങ്ങൾ പാടിയതിനാഥനാമങ്ങെ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാഗെ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വാനദൂതവൃന്ദം സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ ഭൂവും വാനവും തന്മഹിമയ തിങ്ങി
സന്തതം ശ്രീടും ദിവ്യ പ്രേഷിതർ ധന്യ ദിവ്യന്മാർ വേദ സാക്ഷികൾ നിത്യാനന്ദ പ്രദാഭവാനങ്ങ് വാഴ്ത്തിടുന്നു നിരന്തരം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപയുടെ സമ്പൂർണതയിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്വശ്രയാഗ വിരുന്നിന്റെ ശക്തിയാൽ ബലപ്പെട്ട് ഭൗമിക കാര്യങ്ങളിൽ വ്യവൃതരാകുവാൻ അകത്തിലുള്ള മായങ്ങി വിശ്വാസികൾ സുവിശേഷ സത്യത്തിന്റെ ഊർജസ്വലരായ സാക്ഷികളായി തീരുകയും ഐഹ്യ കാര്യങ്ങളിൽ അങ്ങേ സഭയുടെ സജീവ സാന്നിധ്യം അനുഭവവേദ്യമാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരോപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവൻ, ദിവ്യപൂജ സമാപിച്ചു. ഞങ്ങളെ അമ്മേ വാഴ്ക.